السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഉപദേശങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുന്നിസയിലെ 63-ാമത്തായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഉലൈഖല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഫഅഗ്രിദ് അൻഹും വഅദുഹും വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗ. അല്ലാഹു പറയുന്നത്, അവരുടെ മനസ്സുകളിൽ എന്താണുള്ളത് എന്ന് അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ വിട്ട് തിരിഞ്ഞു കളയുക, അവർക്ക് സതുപദേശം നൽകുകയും അവരുടെ മനസ്സിൽ തട്ടുന്ന വാക്ക് അവരോട് പറയുകയും ചെയ്യുക. മനസ്സിൽ തട്ടുന്ന വാക്കിന്, മനസ്സിൽ തട്ടുന്ന ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യവും പ്രത്യേകതകളും ഉണ്ട് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വഹാബികളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വഹാബികളുടെ മനസ്സുകളിൽ പ്രതീക്ഷകൾ നൽകുവാനും സ്വഹാബികളെ മുന്നോട്ട് നയിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി ഇർബാദ് ബിൻ സാരി, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബഹി നമസ്കാരം നിർവഹിച്ചു. അതിനുശേഷം ثم وعلنا موعظة بليغة, ആ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. എങ്ങനെയുള്ള ഉപദേശമാണത്? ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ലാത്ത അവസ്ഥയുണ്ടാക്കുന്ന, ഹൃദയത്തെ ഇളക്കി മറുക്കുന്ന രീതിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉപദേശിച്ചു എന്ന് മഹാനായ സ്വഹാബി ഉദ്ധരിക്കുന്നത് അബൂദാവൂദിന്റെ റിവായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ പ്രവാചക തിരുമേനിയുടെ ഉപദേശങ്ങൾ വലിയ സ്വാധീനം സ്വഹാബികളിൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉപദേശങ്ങൾ മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയായിരിക്കണം. നല്ല വാക്കുകൾ പറയാനും നല്ല വാക്കുകൾ കൊണ്ട് ദഅവത്ത് നടത്താനും വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് സൂറത്തുൻ നഹലിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് ദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇള വൽ മൗഇലതിൽ ഹസന. അല്ലാഹു പറയുന്നത്, യുക്തിയോടുകൂടെ സതുപദേശം മുഖേന നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. നോക്കൂ, നിങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മാന്യമായ സംസാരത്തോടുകൂടെ ആയിരിക്കണം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ വാക്കുകൾക്ക്, ഉപദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൽബിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളാണ് കൽബിൽ തട്ടുക എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി പഠിക്കേണ്ട പാഠം എന്താണ്? കൽബിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ, അതാണ് കൽബിൽ തട്ടുക. ചില ഉദ്ധരണികൾ, മുൻഗാമികളായ ചില ആളുകളുടെ വാചകങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ കൽബുകളിൽ തറഞ്ഞു കയറുന്ന, നമ്മുടെ മനസ്സുകൾക്ക് മാറ്റമുണ്ടാക്കുന്ന ഒട്ടനവധി വാചകങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും.
ദഹാഖ് ഇബ്നു മുസാഹിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വാചകം കണ്ട്, അദ്ദേഹം ഒരു മദ്യപാനിയെ കണ്ടുമുട്ടി. ആ മദ്യപാനിയായ മനുഷ്യനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, താങ്കൾ ഈ മദ്യം സേവിക്കുന്നത് എന്തിനാണ്, മദ്യം സേവിച്ച് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ആ സമയത്ത് അയാൾ ന്യായീകരണമായിക്കൊണ്ട് പറഞ്ഞത്, ഞാൻ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയാണ് മദ്യം കഴിക്കുന്നത്, മദ്യം കുടിക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് മറുപടി ആയിക്കൊണ്ട് ദഹാഖ് റഹിമഹുല്ല പറഞ്ഞത്, നിന്റെ ആദർശത്തെയും ധിഷണയെയുമാണ് മദ്യം കൂടുതൽ ദഹിപ്പിക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വളരെ സുന്ദരമായൊരു മറുപടിയാണത്. ആ മനുഷ്യന്റെ മനസ്സിൽ തറക്കുന്ന വാചകമാണത്, നിന്റെ ആദർശത്തെയും ധിഷണയെയുമാണ് മദ്യം കൂടുതൽ ദഹിപ്പിക്കുക, ഭക്ഷണത്തെയല്ല. ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിനേക്കാൾ നിന്റെ ബുദ്ധിയെ, അതേപോലെ തന്നെ നിന്റെ ആദർശത്തെ, നിന്റെ മാന്യതയെ, അതെല്ലാം മദ്യം തകർത്തു കളയുമെന്ന് ആ മനുഷ്യനെ പഠിപ്പിക്കാൻ ആ വാചകം കൊണ്ട് സാധിക്കുകയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് ചരിത്രത്തിന്റെ താളുകളിൽ വലിയ ചരിത്രമുള്ള, വിശാലമായ ചരിത്രമുള്ള, അതേപോലെ തന്നെ സുന്ദരമായ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ സ്വാധീനിക്കാൻ സാധിച്ച മഹാനായ വ്യക്തിയാണ് ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ല. അദ്ദേഹം പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവനായി അള്ളാഹുവും, സ്നേഹിക്കുന്നവനായി പടച്ച തമ്പുരാനും, കൂട്ടുകാരനായി ഖുർആനും, ഉപദേശിയായി മരണവും, ജ്ഞാനിയായി ദിവ്യഭയവും, വിവരക്കേടായി താൻ ഭാവവും മതിയാകുന്നതാണ്. സുന്ദരമായൊരു പ്രയോഗമാണത്. നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിശയപ്പെടും. നോക്കൂ നിങ്ങൾ, സ്നേഹിക്കുന്നവനായി പടച്ച തമ്പുരാൻ, കൂട്ടുകാരനായി വിശുദ്ധ ഖുർആൻ, ഉപദേശിയായി മരണം, അതേപോലെ തന്നെ ജ്ഞാനിയായി അറിവായി ദിവ്യഭയം, പടച്ച തമ്പുരാനെ കുറിച്ചുള്ള പേടി, വിവരക്കേടായിട്ടോ താൻ എന്ന ഭാവമുണ്ടെങ്കിൽ അവൻ നശിക്കും, ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിലോ അവൻ ഉയർച്ചയുണ്ടാകും, അവന് നല്ല മനുഷ്യനാകാൻ സാധിക്കും. ഞാൻ പറയുന്നത് വാക്കുകൾ വലിയ സ്വാധീനം ആളുകളിൽ ഉണ്ടാക്കുമെന്നുള്ളതിനുള്ള തെളിവാണ്. മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട്, ഒരു സുൽത്താന്റെ കവാടത്തിൽ എത്തുകയും, നിങ്ങളൊരു സുൽത്താന്റെ കവാടത്തിൽ, ഒരു രാജാവിന്റെ കവാടത്തിൽ നിങ്ങൾ എത്തിച്ചേരുകയും ആ സുൽത്താന്റെ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിരാശരാകേണ്ടതില്ല. അങ്ങനെ ആ കവാടം അടക്കുകയാണ് എങ്കിൽ അയാൾ റഹ്മാന്റെ കവാടത്തിങ്കലെത്തട്ടെ, അയാൾ അള്ളാഹുവിന്റെ കാരുണ്യവാനായ റഹ്മാന്റെ കവാടങ്ങളിലെത്തട്ടെ. കാരണം അവ തുറക്കപ്പെട്ടവയാണ്, ആ കവാടം ഒരിക്കലും കൊട്ടിയടക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവൻ രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ യാചിക്കുകയും ചെയ്യട്ടെ എന്ന് മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. സുന്ദരമായ വാക്കുകളാണ്, മനസ്സുകളിലേക്ക് തറച്ചു കയറുന്ന, മനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കുന്ന വാക്കുകൾ. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അൽ കലിമത്തു ഇദാ ഖറജത് മിനൽ ഖൽബി വഖഅത് ഫിൽ ഖൽബ് വഇദാ ഖറജത് മിനൽ ലിസാനി ലം തുജാവിസിൽ ആദാൻ. എന്താ അദ്ദേഹം പറയുന്നത്? വാക്കുകൾ ഹൃദയങ്ങളിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അത് ഹൃദയങ്ങളിൽ പ്രവേശിക്കും, എന്നാൽ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നാണ് വരുന്നത് എങ്കിൽ അത് ഹൃദയങ്ങളിൽ പ്രവേശിക്കുകയില്ല, കാതുകളിലൂടെ അത് പുറത്തു പോവുകയാണ് ചെയ്യുക. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ വാക്കുകൾ, ഉപദേശങ്ങൾ മനസ്സിൽ തട്ടിയുള്ള ഉപദേശങ്ങളായിരിക്കണം. നമ്മളൊക്കെ ഉപദേശികളാണ്, നമ്മളൊക്കെ ഉപദേശങ്ങൾ കൈമാറുന്ന ആളുകളാണ്. ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക്, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾക്ക്. ചെലവില്ലാത്തൊരു പരിപാടിയാണ് ഉപദേശം നൽകുക എന്നുള്ളത്. പക്ഷേ ആ ഉപദേശങ്ങൾ ഉപകാരപ്പെടണം, ആ ഉപദേശങ്ങൾ കൊണ്ട് കാര്യമുണ്ടാകണം. അതിനെന്തു വേണം? ഖൽബിൽ നിന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ഉപദേശങ്ങൾ നൽകേണ്ടത്? എന്തിനാണ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നത്? നമ്മളെല്ലാവരും ഭരണകർത്താക്കളാണ്, നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. ഫകുല്ലുകും റായിൻ വകുല്ലുകും മസ്ഊലൻ റഅയ്യതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് ഉപദേശങ്ങൾ ആവശ്യമാണ്. വഴിതെറ്റിപ്പോകുമ്പോൾ, അവർ നല്ല വഴികളിലൂടെയല്ല പോകുന്നത് എന്ന് തോന്നുമ്പോൾ, അതല്ലെങ്കിൽ നല്ലവരാണ് എങ്കിൽ കൂടുതൽ നന്നാക്കാൻ വേണ്ടി ഉപദേശങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ എന്തിനു എന്ന് ചോദിച്ചാൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണം. എന്തിനാണ് ഉപദേശം കൊടുക്കുന്നത്? നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കാനാണ്. പോരാ, നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുണ്യപ്രവാചകൻ തന്റെ മകളെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനേകായിരം മനുഷ്യർക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള ആളുകളുടെ പിതാവാണ്. ഞാൻ ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ പിതാവിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് റസൂലുള്ളാഹി ഉപദേശിച്ച ഒരുപാട് ഉപദേശങ്ങളുണ്ട്. നമ്മൾ നരകത്തിൽ പോകരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ ഉപദേശിക്കുന്നത്? നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ, നമ്മുടെ കുടുംബാംഗങ്ങൾ നരകത്തിൽ പോകാതിരിക്കാൻ, ഹു അംഫുസക്കും വഅഹ്ലീകും നാറ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത് അവർക്ക് അറിവും അദബും പഠിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അറിവും അദബും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, ഇൽമു നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം, അദബ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ ആവശ്യമാണ്. മഹാനായ ഉസ്മാൻ അൽ ഹാത്തിബി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അദ്ദിബി ഇബ്നക, നീ നിന്റെ മകനെ സംസ്കാരം പഠിപ്പിക്കുക, അവനെ നീ അദബ് പഠിപ്പിക്കുക. ഫഇന്നക മസ്ഊലൻ അൻ വലദിക മാ അദബ്തഹു വമാദ അല്ലംതഹു. നീ ഉത്തരവാദിയാണ്, നിന്നോട് ചോദ്യമുണ്ടാകും, നിന്റെ മകന് നീ എന്ത് സംസ്കാരമാണ് നൽകിയത്, എന്താണ് പഠിപ്പിച്ചത് എന്ന് നീ എന്ത് ചെയ്യണം, നിന്നോട് ചോദ്യമുണ്ട്. അതുകൊണ്ട് നീ അവനെ അദബ് പഠിപ്പിക്കണമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും ഉപദേശിക്കണം, നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും മക്കൾക്കുമൊക്കെ ഉപദേശങ്ങൾ കൊടുക്കണം. ഇബ്നുൽ മുഖഫ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നോക്കൂ നിങ്ങൾ എന്തൊരു പ്രയോഗമാണത്. പിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് കീർത്തിയാണ്, ഉപകാരപ്രദമായ സംസ്കാരമാണ്, നല്ലവരായ സഹോദരങ്ങളാണ്, സൗഹൃദമാണ് എന്ന് മഹാനായ ഇബ്നു മുഖഫഹ റഹിമഹുല്ല രേഖപ്പെടുത്തിയത് വായിക്കാൻ സാധിക്കും. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മൾ നമ്മുടെ മക്കൾക്ക് അനന്തരമായി കൊടുക്കുന്നത് എന്താണ്? സമ്പത്താണ്, സൗകര്യങ്ങളാണ് അല്ലേ? അതൊക്കെ വേണം, വേണ്ട എന്നല്ല, പക്ഷേ ഏറ്റവും നല്ല അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബാപ്പയുണ്ടാക്കി വെച്ച നല്ല പേര്, അതിലൂടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാകും. അതേപോലെ തന്നെ ഉപകാരപ്രദമായ സംസ്കാരം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് നൽകിയ വസീയത്ത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം സമ്പന്നനായിരുന്നില്ല, മക്കൾക്ക് അദ്ദേഹം സമ്പത്ത് അനന്തരമായി നൽകിയിട്ടില്ല. ആളുകൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ എന്ത് ചെയ്യണം, താങ്കളുടെ മക്കൾക്ക് സമ്പത്ത് കൊടുക്കണം, ബൈത്തുൽ മാലിൽ നിന്ന് അവർക്ക് താങ്കൾക്ക് സമ്പത്ത് കൊടുക്കാം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എന്റെ മക്കളോട് എനിക്ക് വസീയത്ത് ചെയ്യാനുള്ളത് അള്ളാഹുവിനെ സൂക്ഷിക്കാനാണ്, തഖ്വയോടുകൂടെ ജീവിക്കാനാണ്. അങ്ങനെ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ അവർ സഹായിയായി കൊണ്ട് സ്വീകരിക്കുകയാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ഖ് നൽകും. എന്നിട്ട് അദ്ദേഹം മോദി ചേർത്തു, ഇന്ന വലിയ അല്ലാഹു ലദി നസ്സല കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പഠിപ്പിക്കുകയാണ്, തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അള്ളാഹു ആകുന്നു എന്റെ രക്ഷാധികാരി, അവനാണ് സജ്ജനങ്ങളുടെയും സംരക്ഷണം ഏൽക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ പിതാവ് മക്കൾക്ക് കൈമാറുന്നത് എന്താണ്? അള്ളാഹുവിനെ സഹായിയായി സ്വീകരിച്ചാൽ, അള്ളാഹുവിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ അവനാണ് സംരക്ഷണം ഏറ്റെടുക്കുന്നവൻ. ആ വസീയത്താണ് അദ്ദേഹം മക്കൾക്ക് നൽകുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ മക്കൾക്കും വേണ്ടി മാറ്റിവെച്ചത് കേവലം 12 ദിർഹം വീതമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. സമ്പത്തല്ല അദ്ദേഹം മാറ്റിവെച്ചത്, മക്കളെ അദ്ദേഹം ഉപദേശിച്ചത് തഖ്വയുള്ളവരാകാൻ, അള്ളാഹുവിനെ സഹായിയായി സ്വീകരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നാണ്. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുകൂടെയായിരുന്ന ഭരണാധികാരി ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് അദ്ദേഹം മരണപ്പെടുമ്പോൾ ആ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഓരോ കുട്ടികൾക്കും 100,000 ദീനാർ വീതമായിരുന്നു. എത്രയാ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹം മാറ്റിവെച്ചത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹം മാറ്റിവെച്ചത് 12 ദിർഹം, ഇവിടെയോ 100,000 ദിർഹം, 100,000 ദീനാർ വലിയ സംഖ്യയാണ്. മക്കൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടു,
കാലങ്ങൾ പിന്നിട്ടു. 20 വർഷങ്ങൾക്ക് ശേഷം ഹിഷാമിബിൻ അബ്ദുൽ മലിക്ക് അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഭരണാധികാരം എടുത്തെറിയപ്പെട്ടു, നഷ്ടപ്പെട്ടു. ആ ആളുകളെ, അദ്ദേഹത്തിന്റെ മക്കളെ പിൽക്കാലഘട്ടത്തിൽ പള്ളികളിൽ യാചിക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിച്ചത് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. സമ്പത്താണ് പിതാവ് അനന്തരമായി കൊടുത്തത്, പക്ഷേ ആ സമ്പത്ത് അവർക്ക് ഉപകാരപ്പെട്ടില്ല. എന്നാൽ 12 ദീനാറ് മാത്രം ലഭിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ മക്കളോ, അവരെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്, അവർ സമ്പന്നരായി മാറി, അവർ വലിയ ധനികരായി മാറി. മുസ്ലിം സൈന്യങ്ങൾ യാത്ര പോകുന്ന സന്ദർഭങ്ങളിൽ ആ യാത്രാ വിഭവങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യങ്ങൾ, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പ്രാപ്തരായ മക്കളായിക്കൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ മക്കൾ മാറിയത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ വസീയത്ത് എന്തായിരുന്നു? അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സഹായിയായി സ്വീകരിക്കണം, അള്ളാഹുവാണ് സംരക്ഷണമേകുന്നവൻ, ആ സംരക്ഷണമേകുന്നവൻ നിങ്ങളെ സഹായിക്കുമെന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു ബാപ്പ മകന് നൽകിയ ഉപദേശമാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള അനേകം ഉപദേശങ്ങൾ, രക്ഷിതാക്കൾ മക്കൾക്ക് നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലും ഒരുപാട് ഉപദേശങ്ങളുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകിയ ഉപദേശം സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താണ് അദ്ദേഹം മകനോട് പറയുന്നത്? അദ്ദേഹം മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന നബി അല്ലാഹി നൂഹൻ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മരണം സമീപത്തെത്തിയ സന്ദർഭത്തിൽ, ഖാലലി ഇബ്നിക്ക് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസായ, ഞാൻ നിനക്ക് ഒരു വസീയത്ത് നൽകുകയാണ്. എന്താണ് ആ വസീയത്ത്? ആമുറക ബി ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. വഅൻഹാക അൻ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് വിരോധിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിന്നോട് കൽപ്പിക്കുന്നു, രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് വിരോധിക്കുകയും ചെയ്യുന്നു. എന്താണ് നൂഹ് നബി അലൈഹിസ്സലാം മകന് നൽകുന്ന വസീയത്ത്? അതിലെ രണ്ട് കാര്യങ്ങൾ എന്താണ്? കൽപ്പന എന്താണ്? വിരോധനം എന്താണ്? ആ അമുറ കബില ഇലാഹ ഇല്ലല്ലാഹ് ഫ ഇന്ന സമവാതി സബഈ വൽ അർദീന സബഅ ലൗ ദിഅത ഫീ കഫിഹി വ ബുദിഅത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫിഹി ലറജഅത ബിഹിൻ. മഹാനായ ആ പ്രവാചകൻ മകനോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന മഹിതമായ സന്ദേശം മകന് വസീയത്തായി നൽകുകയാണ്. അത് മാത്രം നൽകുകയല്ല അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞു, മോനെ, നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഒരു കയ്യിലും, അതേപോലെ തന്നെ 7 ആകാശങ്ങളും ഭൂമിയും അതെല്ലാം മറ്റേ തട്ടിലും മറ്റേ കയ്യിലും വെച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച കയ്യിലായിരിക്കും കനം കൂടുതലെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം മകനെ ഓർമ്മപ്പെടുത്തി. ഒന്നാമതായി കൊണ്ടുള്ള കൽപ്പന ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വസുബ്ഹാനല്ലാഹി വബിഹംദിഹി വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫഇന്നഹ സ്വലാതു കുല്ലി ഷൈഇൻ വബിഹാ യുർസഖു കുല്ലി ഷൈഇൻ. മഹാനായ പ്രവാചകൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അത് എല്ലാത്തിന്റെയും പ്രാർത്ഥനയാണ്, അത് മുഖേനയാണ് എല്ലാത്തിനും റിസ്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി നീ പറയണം, സുബ്ഹാനല്ലാഹി നീ അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കൽപ്പിച്ചു, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി പറയാൻ കൽപ്പിച്ചു. വിരോധിച്ച കാര്യം എന്താണ്? വഅൻഹാക അനി ശിർക്കി വൽ കിബരി, നീ എന്ത് ചെയ്യണം? ശിർക്കിൽ നിന്നും മാറി നിൽക്കണം, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, നീ ബഹുദൈവ ആരാധകനാകാൻ പാടില്ല, അതേപോലെ തന്നെ അഹങ്കാരത്തിന്റെ ഉടമയായിക്കൊണ്ട് നീ മാറരുത് എന്ന് മഹാനായ ആ പ്രവാചകൻ മകന് വസീയത്ത് നൽകി. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ മകനെ വിളിച്ച് ഉപദേശിക്കാൻ, മകനോട് തൗഹീദിനെ കുറിച്ച് പറയാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്? തൗഹീദിന്റെ പ്രാധാന്യവും തൗഹീദിന്റെ ഗൗരവവും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഔസാനി ഖലീലി, എന്റെ കൂട്ടുകാരൻ എനിക്ക് വസീയത്ത് നൽകി എന്നോട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ പ്രവാചകൻ പറഞ്ഞത്? അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല,
നിന്റെ ശരീരം കഷ്ണങ്ങളാക്കപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും ശരി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് വസീയത്ത് ചെയ്തത് തൗഹീദിന്റെ പ്രാധാന്യമായി, ഷിർക്കിന്റെ ഗൗരവമായി പണ്ഡിതന്മാര് നമ്മളെ എടുത്തു പഠിപ്പിക്കുകയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം ഹസനാണെന്ന് ഈ ഹദീസിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. സക്കരിയ നബി അലൈഹി സ്വലാമയുടെ മകൻ യഹിയ അലൈഹി സ്വലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ചു വാക്കുകൾ പ്രാവർത്തികമാക്കാനും ആ അഞ്ചു വാക്കുകൾ ഇസ്രായേല്യരായ സന്തതികളോട് പഠിപ്പിക്കുവാനും അവരോട് നിർദ്ദേശിക്കുവാനും കൽപ്പിച്ചത് കാണാൻ സാധിക്കും. ഹാരിത്തുൽ അഷ്അരിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീത്ത്, ആ ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ കൽപ്പന. യഹിയ നബിയോട് അല്ലാഹു കൽപ്പിച്ച അഞ്ച് കൽപ്പനകളിലെ ഒന്നാമത്തെ കൽപ്പന, ബനു ഇസ്രായേലിയരോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം. എന്നിട്ട് എന്റെ ഉദാഹരണം പറഞ്ഞു, അല്ലാഹുവിൽ ഷിർക്ക് ചെയ്ത ഒരാളുടെ ഉപമ പറയാണ്. എന്താ ഉപമ? ഒരു മനുഷ്യനെ പോലെയാണ് അവൻ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? അയാൾ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും കൊടുത്ത് ഒരടിമയെ വാങ്ങി. സ്വർണവും വെള്ളിയൊക്കെ കൊടുത്തിട്ട് ഒരടിമയെ വാങ്ങി. എന്നിട്ട് ആ അടിമയോട് ആ ഉടമ പറയുകയാണ്, ഇതാണ് എന്റെ വീട്, ഈ വീട്ടിലെ ജോലികളൊക്കെ നീ എന്ത് ചെയ്യണം? നീ എനിക്ക് വേണ്ടി ചെയ്യണം, കാരണം ഞാനാണ് നിന്നെ പണം കൊടുത്തു വാങ്ങിയത്. അവ ചെയ്തുകൊണ്ട്, ആ ജോലികൾ ചെയ്തുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ കടമകൾ നീ നിറവേറ്റണം. എന്നാൽ ആ വാങ്ങിയ അടിമ ആ ഉടമസ്ഥന് വേണ്ടിയല്ലാതെ മറ്റു പലർക്കും വേണ്ടിയാണ് ജോലി എടുക്കുന്നത് എങ്കിൽ അയാൾ ആ അടിമയെ കുറിച്ച് അതിന്റെ ഉടമസ്ഥൻ തൃപ്തിപ്പെടുമോ? ചോദ്യമാണ് ഇവിടെ. തൃപ്തിപ്പെടുമോ? ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ഇതേപോലെയാണ് മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, ആ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവരിൽ ഷിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തൗഹീദിനെ കുറിച്ച് ബോധ്യമുള്ളവരാകണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ തൗഹീദിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മക്കളെ വിക്റുകൾ പഠിപ്പിക്കണമെന്ന് നൂഹ് നബിയുടെ ഈ ഉപദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് പഠിപ്പിക്കാണ്. മക്കൾക്ക് ധാരാളം വിക്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകണ്ട്, മാ അമില ആദമിയൻ അമലൻ ഖത്വൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാ. എന്താ അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റിനേക്കാൾ നല്ല മറ്റൊന്നില്ല. അല്ലാന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ആയുധം എന്താ? ദിക്റ് ചൊല്ലിക്കൊള്ളുന്ന. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കാറുണ്ടോ, മോനെ ഇന്ന് നീ പ്രാർത്ഥിച്ചോ? ഇന്ന് നീ ദിക്റ് ചൊല്ലിയോ? ഇന്ന് നീ സ്വലാത്ത് ചൊല്ലിയോ? എന്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും? അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളെ ദിക്റുകളും ദുആകളും നമ്മൾ പഠിപ്പിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകണ്ട്, അല്ലാഹുവിനെ ഓർക്കാനായി, അള്ളാഹുവിനെ സ്മരിക്കാനായി ആരെങ്കിലും തന്റെ നാവിനെ ശീലിപ്പിച്ചാൽ അവന്റെ നാവിനെ അല്ലാഹു വൃത്തികേടിൽ നിന്നും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കും. വല്ലാത്തൊരു പ്രയോഗമാണത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഓർക്കാനായി നാവിനെ ശീലിപ്പിച്ചാൽ അവന്റെ നാവിനെ അല്ലാഹു വൃത്തികേടിൽ നിന്നും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഇനി ആരെങ്കിലും നാവ് അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും ഉണങ്ങിപ്പോയാൽ, അല്ലാഹുവിനെ ഓർക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? വൃത്തികേടും തോന്നിവാസവും കൊണ്ട് അവന്റെ നാവ് നനയുമെന്ന് മഹാപണ്ഡിതൻ രേഖപ്പെടുത്തി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദിക്റിന്റെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾക്ക് ആ ഉപദേശം നൽകണം. ദിക്റുകൾ പിശാചിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹദീസുകൾ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പിന്നെ യഹിയ അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ മകൻ, അദ്ദേഹത്തിന് നൽകിയ അഞ്ച് ഉപദേശങ്ങൾ, അഞ്ചു വാക്കുകൾ പ്രാവർത്തികമാക്കാനുള്ള ആ വാക്കുകളിലെ ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അതിലെ മറ്റൊരു വാക്ക് എന്താ? നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. വആമുറുകും അൻ തദുക്കുറുല്ലാഹ ഫഇന്ന മസല ദാലിക കമസലി റജുലിൻ ഖറജൽ അദുവ ഫീ അസരിഹി സിറാഅൻ ഹത്താ ഇദാ അതാ അലാ ഹിസ്നി ഹസീൻ. വല്ലാത്തൊരു വാചകമാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണമെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ആളുകളോട് കൽപ്പിക്കാനുള്ള കാര്യമാണ് എന്താ? നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. തീർച്ചയായും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാളുടെ ഉപമ അതെങ്ങനെയാണ്? ശത്രു അയാളുടെ കാൽപാദങ്ങളെ പിന്തുടർന്ന് വേഗത്തിൽ പുറപ്പെട്ടു.
അങ്ങനെ എന്ത് ചെയ്യും? അയാൾക്ക്, അയാൾ ഒരു കോട്ടക്കകത്ത് കയറി ഒളിച്ചു. അവരിൽ അഥവാ ആ ശത്രുക്കളിൽ നിന്ന് അയാളുടെ ശരീരത്തെ അങ്ങനെ അയാൾക്ക് രക്ഷിക്കാൻ പറ്റി. കോട്ടക്കുള്ളിൽ കയറി അയാൾ രക്ഷിച്ചു. അതുപോലെ ഒരടിമ അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണ കൊണ്ട് പിശാചിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ദിക്റുകൾ പഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? മക്കൾക്ക് ദിക്റുകൾ പഠിപ്പിക്കണം, തൗഹീദിന്റെ പ്രാധാന്യം പഠിപ്പിക്കണം. അഹങ്കാരത്തിന്റെ വാക്കുകൾ അവർ ഉച്ചരിക്കാൻ പാടില്ല, അഹങ്കാരികളായി അവരെ വളർത്താൻ പാടില്ല. പ്രശസ്തമായൊരു പഴയ കഥയുണ്ട്, ഒരു കഥ നമുക്ക് വായിക്കാൻ സാധിക്കും. മൂന്നംഗങ്ങളുള്ള ഒരു ദരിദ്ര കുടുംബത്തിന്റെ കഥയാണത്. ഭാര്യയും ഭർത്താവും മക്കളുമാണ്, മകളുമാണ് ആ കുടുംബത്തിലുള്ളത്. വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആരോടും പരാതി പറയാതെ സംതൃപ്തിയോടുകൂടെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവർക്കൊരു വരം ലഭിക്കുകയാണ്. എന്താ വരം? അവരുടെ ഓരോ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അവരിൽ ആരുടെ ഓരോ ആളുകൾക്കും ഓരോ പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അപ്പൊ ഭാര്യ പ്രാർത്ഥിച്ചു എന്നാണ്, ഞാൻ ലോകത്തിലെ അതിസുന്ദരിയാവണം, ഭാര്യയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമായി അതീവ സുന്ദരിയായി ആര് മാറി? ഭാര്യ മാറി. അവരുടെ അഹങ്കാരത്തിന് അതോടുകൂടെ അതിരുകളില്ലാതെയായി. അവൾ തങ്ങളുടെ ഭർത്താവിനോട് പുച്ഛമായി. അവൾ വിവാഹമോചനം എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. അപ്പൊ ഭാര്യന്റെ പ്രാർത്ഥന കഴിഞ്ഞു. രണ്ടാമത് ഭർത്താവിന്റെ, അവ ആ ഭർത്താവിന്റെ സമയമായി. ഭർത്താവ് വലിയ കോപത്തിലാണ്. കാരണം എന്താ? ഭാര്യ വലിയ സുന്ദരിയായി, ഭാര്യക്കയാളോട് ദേഷ്യമായി, ഭാര്യയാളോട് വിവാഹമോചനം തേടിയിട്ടുണ്ട്. അപ്പൊ പ്രതികാരദാഹത്തോടുകൂടെ അയാൾ ഭാര്യക്കെതിരെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? അവൾ തനി വിരൂപിണിയാകട്ടെ, അവൾ ഏറ്റവും മോശം സൗന്ദര്യമില്ലാത്ത വിരൂപിണിയായ ഒരു സ്ത്രീയായി മാറട്ടെ എന്ന് ആരിലും മറപ്പുളവാക്കുന്ന ഒരു വിരൂപിണിയായിക്കൊണ്ട് അവൾ മാറിയിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? ഭാര്യന്റെ പ്രാർത്ഥന കഴിഞ്ഞു, അഹങ്കാരം മൂത്തു. അവൾ എന്ത് ചെയ്തു? അവള് വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഭർത്താവും പ്രാർത്ഥിച്ചു. എന്തിന്? അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടാൻ വേണ്ടി. കോപം കാരണം, ദേഷ്യം കാരണം. അപ്പൊ ഇതൊക്കെ കണ്ട മകള് ആ മാതാവിനോട് സഹതാപം തോന്നിയിട്ട് അവള് പ്രാർത്ഥിച്ചു, നാ എന്റെ മാതാവ് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലാകട്ടെ, മാതാവ് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കുടുംബം ആ പൂർവസ്ഥിതിയിലേക്ക് വന്നു എന്നുള്ളതാണ് കഥയുടെ രത്ന ചുരുക്കം. ആലോചിച്ചോക്കൂ നിങ്ങൾ, ആ കുടുംബത്തിന് സംഭവിച്ചത് എന്താണ്? ഇതൊരു കഥയാണ്. അഹങ്കാരമുണ്ടാക്കുന്ന വിനകളെ പഠിപ്പിക്കാൻ വേണ്ടി മുൻഗാമികളായ ചില ആളുകൾ രേഖപ്പെടുത്തി വെച്ച കഥയാണിത്. അഹങ്കാരം നാശമാണ്, അഹങ്കാരം നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. അഹങ്കാരികളായ ആളുകളുടെ പതനങ്ങളുടെ ചരിത്രങ്ങൾ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠെന്താ? തൗഹീദിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ ദിക്റുകളുടെ മഹത്വം, ഷിർക്കിന്റെ ഗൗരവം, അഹങ്കാരത്തിന്റെ അപകടങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം സന്ദേശങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൈമാറണം. അതേപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹം മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് നൽകിയ ഉപദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരുപാട് പ്രത്യേകതയുള്ള പ്രവാചകനാണ്, പ്രവാചകന്മാരാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും. സുലൈമാൻ നബിയെ കുറിച്ച് സുലൈമാൻ നബി അദ്ദേഹം പറഞ്ഞ വാചകം നമുക്ക് വായിക്കാൻ പറ്റും. ഊതീന മാ ഊതിയ നാസു വമാ ലം യുഅതൗ. അദ്ദേഹം പറയാണ്, അല്ലാഹു ജനങ്ങൾക്ക് നൽകപ്പെട്ടതും നൽകപ്പെടാത്തതും നമുക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കൊടുക്കാത്തതും ജനങ്ങൾക്ക് നൽകിയതും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതും പഠിപ്പിക്കപ്പെടാത്തതും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് പറയാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, മൂന്ന് കാര്യങ്ങളെക്കാൾ ശ്രേഷ്ഠമായതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് സുലൈമാൻ നബി പറയുന്നുണ്ട്. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, കോപത്തിലും തൃപ്തിയിലും നീതിയോടുകൂടെ വിധിക്കുക. എന്താണ്? നല്ല വാക്ക് പറയാൻ പറ്റും, നല്ല വിധി പറയാൻ പറ്റും. എപ്പോൾ? കോപത്തിലും തൃപ്തിയിലും. അത് അള്ളാന്റെ പ്രത്യേകമായ തൗഫീഖായിരുന്നു. അതേപോലെ തന്നെ ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും മിതത്വം പാലിക്കാൻ, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും മിതത്വം പാലിക്കുക, അതും അല്ലാഹു അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയ കഴിവാണ്. അതേപോലെ തന്നെ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഈ മൂന്ന് കാര്യങ്ങള് അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ലഭിച്ച ദാവൂദ് നബി, അതേപോലെ തന്നെ സുലൈമാൻ നബി. ആ സുലൈമാൻ നബിക്ക്, ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹം ദാവൂദ് നബിയോട് പറയുന്നു, ദാവൂദ് നബി സുലൈമാൻ നബിയോട് പറയാണ്, യാ ബുനയ്യ
എന്റെ പൊന്നുമോനെ, എന്റെ മകനെ, ഇന്നമാ യുസ്തദല്ലു അലാ തഖ്വ അർറജുലി ബിസലാസതി അഷിയാഇൻ, മകനെ, ഒരാളുടെ തഖ്വയുടെ തെളിവ് അത് മൂന്ന് കാര്യങ്ങളിലാണ്. ഒരാളുടെ തഖ്വയുടെ തെളിവ് മൂന്ന് കാര്യങ്ങളിലാണ്. അതിലൊന്നെന്താ? ബിഹുസ്നി തവക്കുലിഹി അലല്ലാഹി ഫീമാ നാബ, അവനെ ബാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഒരാളുടെ തഖ്വയുടെ അടയാളമാണ് തവക്കുലി എന്നുള്ളത്. അതേപോലെ തന്നെ വബിഹുസ്നി റിദാഹു ഫീമാ ആതാഹു, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരാളുടെ തഖ്വയുടെ അടയാളമാണ്. മൂന്നാമതായി പറഞ്ഞത് വബിഹുസ്നി സ്വബിരിഹി ഫീമാ യൻതദിറുഹു, അവനെ കാത്തിരിക്കുന്നതിൽ വല്ല വിപത്തും ഉണ്ടായാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കുക എന്നുള്ളത് തഖ്വയുടെ അടയാളമാണ്. ബാപ്പ മകന് കൊടുക്കുന്ന ഉപദേശമാണ്. എന്താ ഉപദേശം? നിന്നെ ബാധിക്കുന്ന നീ എന്ത് ചെയ്യണം? എന്ത് ബാധിച്ചാലും തവക്കുൽ ചെയ്യണം. പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ജീവിതത്തിൽ തളർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. നീ എന്ത് ചെയ്യണം? നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അതേപോലെ തന്നെ അള്ളാഹു നൽകിയതിൽ നീ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അതേപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാൽ നീ ക്ഷമിക്കണം. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിന്റെ പേരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറഞ്ഞെന്താ, തവക്കുലാക്കിയാൽ മതി എല്ലാം ശരിയാകുന്നല്ല, നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്യേണ്ടതെല്ലാം ചെയ്ത ശേഷം കാര്യങ്ങൾ അള്ളാഹുവിൽ സമർപ്പിക്കുക. അവൻ അതിന് നല്ല പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് വേണ്ടത് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷികൾ കൂട്ടിൽ അടങ്ങിയിരിക്കാറില്ല. പക്ഷികൾ രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നു, അന്നം തേടി പോകുന്നു. അവർ അവരുടെ വയറ് നിറച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്നു, തന്റെ കൊക്കിൽ കൂട്ടിലുള്ള കുഞ്ഞിന് ഭക്ഷണവുമായി. അതേപോലെ തവക്കൂലാക്കാൻ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുവാൻ അള്ളാഹുവിനുള്ള തവക്കുലിൽ ആരെങ്കിലും സത്യസന്ധത കാണിച്ചാൽ അതവന് ലഭിക്കുന്ന. അപ്പൊ ഇനി എന്താ വേണ്ടത്? എന്താണ് ഈ തവക്കുലിലെ സത്യസന്ധത? അവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താ, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാൻ പറ്റണം. മകനോട് പറയാണ്, മകനെ നീ തവക്കുലാക്കണം. അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ ക്ഷമിക്കണം. നീ നിനക്ക് ലഭിച്ചതിൽ തൃപ്തിപ്പെടണം. റബ്ബ് നൽകിയതിലൊക്കെ തൃപ്തി ഉണ്ടാകണം, നമുക്ക് ആദ്യം ഉണ്ടാകണം. നമ്മുടെ മക്കളെയും നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി സുലൈമാൻ നബിക്ക് നൽകിയ ഉപദേശമാണ് നമ്മൾ കേട്ടത് എങ്കിൽ, സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകിയ ഉപദേശമുണ്ട്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇയ്യാകവൻ നമീമ, നീ എന്ത് ചെയ്യണം? ഏഷണിയും പരദൂഷണവും നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഏഷണിയും പരദൂഷണവും നീ സൂക്ഷിക്കണം. അതെന്താ? ഫഇന്നഹ അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഏഷണിയും പരദൂഷണവും നീ സൂക്ഷിക്കുക, അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കാണ്. അതേപോലെ തന്നെ വയ്യാക്ക, നീ എന്ത് ചെയ്യണം? നീ സൂക്ഷിക്കണം. അക്രമിയായ രാജാവിന്റെ കോപത്തെ നീ സൂക്ഷിക്കണം. എന്താ കാരണം? അത് മലക്കുൽ മൗത്തിനെ പോലെയാണ്, അത് ആത്മാവ് പിടിക്കുന്ന മലക്കുൽ മൗത്തിനെ പോലെയാണ് അക്രമിയായ രാജാവിന്റെ കോപം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, യാ ബിനയ്യ, എന്റെ പൊന്നുമോനെ, നീ എന്ത് ചെയ്യണം? തർക്കത്തെ നീ സൂക്ഷിക്കണം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാ. തർക്കത്തെ നീ സൂക്ഷിക്കണം, അതിന്റെ ഉപകാരം വളരെ കുറവാണ്. അത് സഹോദരങ്ങൾക്കിടയിൽ ശത്രുത ഇളക്കി വിടുന്ന കാര്യമാണ്. ആലോചിച്ചോ സഹോദരങ്ങളെ, മകനോട് പറയാം, മോനെ നീ എന്ത് ചെയ്യണം? തർക്കത്തെ സൂക്ഷിക്കണം. വീണ്ടും പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പോനെ, എന്റെ പൊന്നു മോനെ, ഖതീഅതു ബനീ ആദം ഫഖറുഹും വസ്ന ഐനുൽ ഇസ്മ്, മനുഷ്യരുടെ പാപം അവരുടെ ദുരഭിമാനമാണ്, വ്യഭിചാരം പാപത്തിന്റെ കണ്ണാണ്. മകനോട് പറഞ്ഞു കൊടുക്കാണ്, മകനെ ദുരഭിമാനം വെടിയണം, മനുഷ്യരുടെ പാപമാണത്, മനുഷ്യരുടെ സ്വഭാവമാണത്, അവരുടെ തിന്മയാണത്. അതേപോലെ തന്നെ വസ്ന ഐനുൽ ഇസ്മ്, വ്യഭിചാരം പാപത്തിന്റെ കണ്ണാണ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നല്ലഹലാമ തസ്ദുഖു ഖലീലൻ വതക്ദിബു, സ്വപ്നങ്ങൾ കുറച്ചു മാത്രമേ സത്യമായി പുലരുകയുള്ളൂ, അതിലധികവും കളവായിരിക്കും. ഫലാ യഹ്സുൻക, അതുകൊണ്ട് തന്നെ നീ ദുഃഖിക്കരുത്. വഅലൈക ബികിതാബില്ലാഹി ഫൽസംഹു, അല്ലാഹുവിന്റെ കിതാബ് നീ എന്ത് ചെയ്യണം? നീ മുറുകെ പിടിക്കണം. യാ ബുനയ്യ ഇയ്യാക വകസറത അൽഗളബ്, നീ കോപത്തെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതെന്ത് ചെയ്യണം? അത് വിവേകിയായ മനുഷ്യന്റെ ചിന്തയെ തകർത്തു കളയുന്ന കാര്യമാണ് എന്ന്
മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുകയാണ്. എത്രയെത്ര കാര്യങ്ങളാണ് മകനോട് അദ്ദേഹം പറയുന്നത്. കോപിക്കരുതെന്ന് പറഞ്ഞു. സ്വപ്നങ്ങളും എല്ലാം നടക്കുകയില്ല, അധിക സ്വപ്നങ്ങളും കളവായിരിക്കും, തർക്കിക്കാൻ പാടില്ല, അതുകൊണ്ടുള്ള അപകടങ്ങൾ അദ്ദേഹം മകന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ഏഷണിയെയും പരദൂഷണത്തെയും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഒരു ബാപ്പ മകന് കൊടുക്കുന്ന ഉപദേശമാണ് സഹോദരങ്ങളെ ഇത്. ഒരു ബാപ്പ മകന് പകർന്നു കൊടുക്കുന്ന പാഠങ്ങളാണിത്. നമുക്കിതിൽ പാഠമുണ്ട്. ഇന്നലകളിൽ ജീവിച്ച ആളുകൾ ഇപ്രകാരമാണ് മക്കളെ സംസ്കരിച്ചത്, മക്കളെ അവർ ഉപദേശിച്ചത്. മഹാനായ സുലൈമാൻ നബി തന്നെ മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, അലൈക ബി ഖശിയത്തില്ലാ, നീ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ നീ ഭയപ്പെടണം, അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. ഫഇന്നഹാ ഗലബത്തു കുല്ല ഷൈഇൻ, അതെല്ലാത്തിനെയും അതിജയിക്കും. അള്ളാഹുവിനെ പേടിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മറ്റെല്ലാം നിനക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാകും, അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാകും. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ മകനെ ഓർമ്മപ്പെടുത്തുകയാണ് ബാപ്പം. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ലുഖ്മാൻ നബിയുടെ അധ്യായം, ലുഖ്മാൻ നബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ ഖുർആനിൽ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, ലുഖ്മാൻ നബി മകനോട് പറയുന്ന ഒരു വാച കണ്ട്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുഅഖിറി തൗബ, നീ തൗബയെ പിന്തിപ്പിക്കാൻ പാടില്ല. ഫഇന്നൽ മൗത ഖദ് യാതി ബഅത, എന്തു ചെയ്യും, മരണം പെട്ടെന്ന് വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തൗബയെ പിന്തിപ്പിക്കരുത്, നീ വേഗം തൗബ ചെയ്യണം, തൗബയെ പിന്തിപ്പിക്കരുത് എന്ന് ബാപ്പ മകനെ ഓർമ്മപ്പെടുത്താണ്. അദ്ദേഹം തന്നെ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ. ബലഗന അന്നലു കുമാൻ ഖാല ലി ബിനീഹി, മൂന്ന് കാര്യങ്ങൾ മകനോട് പറയാണ്. എന്താ പറയുന്നത്? ഇന്ന ദുനിയാ ബഹറുൻ അമീഖുൻ യഅറഖു ഫീഹി നാസുൻ കസീർ, ദുനിയാവ് അഗാധമായ ഒരു സമുദ്രമാണ്, അതിൽ ധാരാളം ആളുകൾ മുങ്ങിപ്പോയിട്ടുണ്ട്. ദുനിയാവ് അഗാധമായ ഒരു സമുദ്രമാണ്, അതിൽ ധാരാളം ആളുകൾ മുങ്ങിപ്പോയിട്ടുണ്ട്. അതിലൂടെ എന്ത് ചെയ്യണം, അതിലൂടെ സഞ്ചരിക്കാനുള്ള നിന്റെ കപ്പൽ തഖ്വയാകട്ടെ, സൂക്ഷ്മതയാകട്ടെ, അതിന്റെ ഇന്ധനം അള്ളാഹുവിലുള്ള വിശ്വാസമാകട്ടെ, അതിന്റെ പായ, അതിനെ മുന്നോട്ട് നയിക്കുന്ന അതിന്റെ പായയുണ്ടല്ലോ, അത് അള്ളാഹുവിലുള്ള നിന്റെ തവക്കുലാകട്ടെ എന്ന് ബാപ്പ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ലുഖ്മാനുൽ ഹക്കീം മകനെ ഓർമ്മപ്പെടുത്താണ്, നീ എന്താണ്, ദുനിയാവ് അഗാധമായ ഒരു കടലാണ്, കുറെ ആൾക്കാർ അതിൽ മുങ്ങിപ്പോയിട്ടുണ്ട്, നീ അതിലൂടെ കപ്പലോടിച്ചു പോകണം, ആ കപ്പലിൽ നിന്റെ ഇന്ധനം ഈമാനാണ്. അതേപോലെ തന്നെ ആ കപ്പൽ നിന്റെ തഖ്വയാണ്, ആ കപ്പൽ അതിലെ ഈമാൻ, അതിലെ ഇന്ധനം ഈമാനാണ്, അതേപോലെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് തവക്കുലാകട്ടെ എന്ന് ബാപ്പ പറഞ്ഞു കൊടുക്കണം മകന്. ഇത്ര നല്ല ഉപദേശങ്ങളൊക്കെ ഇന്നലകൾ ജീവിച്ചവർ നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു മോനോട്, മോനെ, നീ പണ്ഡിതന്മാരോട് കിടമത്സരം നടത്താനും വിഡ്ഢികളോട് മത്സരിക്കാനും സദസ്സുകളിൽ തർക്കിക്കാനും വേണ്ടി അറിവ് നേടരുത്. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തഅല്ലമുൽ ഇൽമ ലിതുബാഹു ബിഹിൽ ഉലമാ വലാ ലിതുമാറു ബിഹി സുഫഹാ വലാ തഹയ്യറു ബിഹിൽ മജാലിസ്. വല്ലാത്തൊരു വാചകമാണത്. പണ്ഡിതന്മാരോട് കിടമത്സരം നടത്താൻ, വിഡ്ഢികളോട് മത്സരിക്കാൻ, സദസ്സുകളിൽ തർക്കിക്കാൻ നീ എന്ത് ചെയ്യരുത്, നീ അറിവ് നേടരുത് എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ചത് കാണാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനാണ് മുഹമ്മദ് ഇബ്നു ഹനഫിയ. മുഹമ്മദ് ഇബ്നു ഹനഫിയ ആരാ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് മുഹമ്മദ്. അതേപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിപ്പേര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിപ്പേരായി കൊണ്ട് സ്വീകരിച്ചതാണ് അബുൽ ഖാസിം. ആ രണ്ടു പേരും വിളിപ്പേരും പേരെന്ത് ചെയ്യരുത്, നൽകരുത് എന്ന് നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ എന്റെ പേരിട്ട് കൊള്ളുക, എന്റെ വിളിപ്പേര് നിങ്ങൾ എന്ത് ചെയ്യരുത്, നൽകരുത് എന്ന് നബി പറഞ്ഞിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു പ്രത്യേകം അനുവാദം വാങ്ങിയിട്ട് തന്റെ മകന് മുഹമ്മദ് എന്നും അബുൽ ഖാസിം എന്നും പേര് നൽകിയത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം വിവാഹം കഴിച്ച ഖൗലാ ബിൻതു ജഹ്ഫറിന്റെ മകനാണ് മുഹമ്മദ് ഇബ്നു ഹനഫിയ. ആ മുഹമ്മദ് ഇബ്നു ഹനഫിയ എന്ന് പറയുന്ന മകന് അലി റളിയല്ലാഹു അൻഹു നൽകിയ കുറച്ച് ഉപദേശങ്ങളുണ്ട്. മകനോട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്, മോനെ നീ എന്ത് ചെയ്യണം, നീ ദീനിൽ പാണ്ഡിത്യം നേടണം, നീ ദീനിൽ അറിവ് നേടണം, പ്രയാസങ്ങളിൽ നീ ക്ഷമയവലംബിക്കണം, കാര്യങ്ങളിലെല്ലാം ശരീരത്തെ അള്ളാഹുവിൽ ബലമേൽപ്പിക്കണം. കാരണം എല്ലാത്തിനും മതിയായവൻ അവനാണ്, പടച്ചോനാണ്, അതുകൊണ്ടാണ് അവനെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. നിന്റെ തേട്ടങ്ങളെല്ലാം അള്ളാഹുവോട് മാത്രമായിരിക്കണം, കാരണം അവനാണ് എല്ലാം നൽകുന്നവൻ, എല്ലാം തടഞ്ഞു വെക്കുന്നവൻ അവനാണ്, അതുകൊണ്ട് നീ അവനോട് മാത്രം തേടണം.
നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാര്യങ്ങളിൽ ഇസ്തിഹാറ നടത്തണം. ഒരാളുടെ വാഹനം രാപ്പകലുകളാണ് എങ്കിൽ, ഒരാളുടെ വാഹനം രാപ്പകലുകളാണ് എങ്കിൽ അവൻ സഞ്ചരിച്ചിട്ടില്ലെങ്കിലും അവരെയും കൊണ്ട് ആ രാവും പകലും ഒക്കെ സഞ്ചരിക്കും. ഇഹലോകത്തെ തകർച്ചയും പരലോകത്തെ നിർമ്മിതിയുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഈ ദുനിയാവ് നശിപ്പിക്കും, പരലോകമാണ് എന്നൊന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ പൂർണ്ണമായും വിരക്തനായി ജീവിക്കാൻ നിനക്കായാൽ അങ്ങനെ നീ ജീവിച്ചു കൊള്ളണമെന്ന് മകൻ അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്താണ്. മോനെ, നീ അറിവ് നേടണം, നീ പണ്ഡിതനാകണം, നീ വിജ്ഞാനം നേടണം. നോക്കൂ, നിങ്ങൾ ഒരു ബാപ്പാന്റെ ആഗ്രഹമാണ്, ദീനിൽ അറിവുള്ളയാളാകണം, ക്ഷമ അവലംബിക്കണം, കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഒരു തഖ്വയുള്ള മകനെ വളർത്തിയെടുത്ത് അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ സ്വാത്വികനായ നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ചരിത്രം വിശാലമാണ്, നമുക്കതിവിടെ വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ബാപ്പാന്റെ ഉപദേശമാണ് മകനോട്. അലി റളിയല്ലാഹു അൻഹു തന്റെ മറ്റു മക്കൾക്ക് നൽകിയ ഉപദേശങ്ങളുണ്ട് ചരിത്രത്തിൽ. മകനെ, നീ നിന്റെ ആത്മാവിനെ നിനക്കും മറ്റുള്ളവർക്കും ഇടയിലുള്ള ഒരു തുലാസാക്കണം. നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും നീ ഇഷ്ടപ്പെടണം. നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടണം. അതേപോലെ തന്നെ നിന്റെ കാര്യത്തിൽ നീ വെറുക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലും നീ വെറുക്കണം. നിന്റെ കാര്യത്തിൽ നീ വെറുക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലും നീ വെറുക്കുക. നീ ആക്രമിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ മറ്റുള്ളവരെ ആക്രമിക്കാൻ നീ പാടില്ല. നീ മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യരുത്. നിന്നോട് മറ്റുള്ളവർ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ മറ്റുള്ളവർക്കും നന്മ ചെയ്യുക. നിന്നോട് മറ്റുള്ളവർ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നീ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. മറ്റുള്ളവരിൽ നിന്നും നീ വെറുക്കുന്നത് നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരാളിൽ നിന്ന് നീ വെറുക്കുന്ന കുറെ കാര്യമുണ്ടല്ലോ, അതെന്ത് ചെയ്യരുത്? നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല, അത് നീ ശ്രദ്ധിക്കണം. നിനക്കറിയാത്തത് നീ എന്ത് ചെയ്യരുത്? പറയരുത്. നിനക്കറിയുന്നത് കുറവാണെങ്കിലും ശരി, നിനക്കറിയാത്തത് നീ പറയാൻ പാടില്ല. നിന്നോട് ആരെങ്കിലും പറയുന്നത് നീ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ത് ചെയ്യരുത്? മറ്റുള്ളവരോട് നീ പറയരുത്. നിന്നോട് ആരെങ്കിലും പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അത് നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ മറ്റുള്ളവരോടും പറയാൻ പാടില്ല. ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകന് നൽകിയ ഉപദേശമാണ്. ഉഖബത്ത് ബിൻ ആമിർ മരണാസനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മക്കളെ വിളിച്ചോണ്ട് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു, അത് നിങ്ങൾ സൂക്ഷിക്കണം. മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ്? വിശ്വസ്തരായ ആളുകളിൽ നിന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കരുത്. വിശ്വസ്തരായ ആളുകളിൽ നിന്നാകണം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഹദീസ് സ്വീകരിക്കേണ്ടത്. കരിമ്പടം ധരിച്ചാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യരുത്? കടം വാങ്ങരുത്. നിങ്ങൾ കവിത എഴുതരുത്, അത് ഖുർആനെ തൊട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ അശ്രദ്ധമാക്കും. ബാപ്പ മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റസൂലിന്റെ ഹദീസ് സിഹത്തോടുകൂടെ അതിന്റെ ശരിയായ പരമ്പരയിൽ നിന്ന് സ്വീകരിക്കണം. അതേപോലെ തന്നെ കരിമ്പടം ധരിച്ചാലും, വളരെ വളരെ മോശമായ വസ്ത്രം ധരിച്ചാലും ശരി, ആളുകളിൽ നിന്ന് കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഖുർആനിനെ തൊട്ട് അശ്രദ്ധമാക്കുന്ന കവിതകളും മറ്റും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എഴുതാൻ പാടില്ല, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. ബാപ്പ മരണത്തിന്റെ സമയത്ത് മക്കൾക്ക് നൽകിയ ഉപദേശമാണ്. സുമാമത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ അനസ് അദ്ദേഹം പറഞ്ഞു, മക്കൾക്ക് പിന്നെ നൽകിയ ഉപദേശം നമുക്ക് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കൾക്ക് നൽകിയ ഉപദേശമാണ്. യാ ബുനയ്യ, പൊന്നു മക്കളെ, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, നിങ്ങൾ എന്ത് ചെയ്യണം? അറിവ് നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. പേനയും ബുക്കും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം? എഴുതണം, രേഖപ്പെടുത്തണം. നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട്, ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പേനയും ബുക്ക് എടുത്ത് എഴുതി വെക്കണം. അവർ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. നല്ലത് പറയാൻ മക്കളെ ഉപദേശിച്ച രക്ഷിതാക്കളെ കാണാൻ പറ്റും. റബിയു ഇബ്നു ഹൈസം അദ്ദേഹം മക്കളോട് പറയുന്നു, മകൻ കളിക്കാൻ പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചു, ബാപ്പ ഞാൻ കളിക്കാൻ പോകട്ടെ എന്ന്. അപ്പൊ ബാപ്പ പറയാ, പൊഴിക്കുമോനെ പ്രശ്നമൊന്നുമില്ല, ഹബി ഫഖൂലി ഖൈറൻ വഫ്അലി ഖൈറൻ, നീ നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. ആ കളിക്കാൻ പോണതിന്റെ ഇടയിൽ അവിടെയുള്ള ആളുകളോട് നീ എന്ത് ചെയ്യണം? നീ നല്ലത് പറയണം, അതേപോലെ തന്നെ നല്ലത് പ്രവർത്തിക്കണമെന്ന് ബാപ്പ മകനോട് പറയാണ്. കളിക്കാൻ പോകാൻ അനുവാദം ചോദിച്ചപ്പോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ സുലൈമാൻ ഇബ്നു അഹ്മശ് ചരിത്രത്തിലെ പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അവരിൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന, ഹദീസുകൾ കൂടുതൽ മനഃപ്പാഠമുള്ള, അനന്തരാവകാശ നിയമങ്ങളിൽ കൂടുതൽ അറിവുള്ള വ്യക്തിയാണ് ആര്? സുലൈമാൻ ഇബ്നു അഹ്മശ്. പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണസമയത്ത്
കരഞ്ഞ മകനോട് അദ്ദേഹം പറയാണ്, മകൻ മരണാസൻ, അദ്ദേഹം മരണാസനായപ്പോൾ മകൻ കരയാണ്. അപ്പൊ മകനോട് പറഞ്ഞു, എന്റെ പേരിൽ നീ എന്ത് ചെയ്യരുത്, കരയരുത്, എന്റെ പേരിൽ നീ കരയരുത്, അള്ളാഹുവാണ് സത്യം, 60 വർഷക്കാലം എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. മകനുള്ള ഒരു പാഠാണത്, മകന് നൽകിയ നല്ലൊരു പാഠാണ്. 60 വർഷക്കാലം എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതിനും വലിയൊരു പാഠം എന്താ ബാപ്പ മകന് കൊടുക്കാനുള്ളത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മകനോട് പറയുന്നുണ്ട്, മോനെ നീ നിന്റെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവസാനത്തെ നമസ്കാരമായിട്ട് നിർവഹിക്കുക, പിന്നീട് നിസ്കാരം നിർവഹിക്കാൻ നീ ഇല്ല എന്ന ചിന്തയിൽ നീ നമസ്കരിക്കുക, അത് നിന്റെ നമസ്കാരത്തിൽ തഖ്വയുണ്ടാക്കും, അത് നിന്റെ നമസ്കാരത്തിൽ ഭക്തി വർദ്ധിപ്പിക്കുമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാൻ പറ്റും. പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് കരയാൻ മക്കളെ ഉപദേശിച്ച മക്കളുണ്ട്, മക്കളെ ഉപദേശിച്ച പിതാക്കളുണ്ട്. മരണാസന്നരായ മരിക്കുന്ന സന്ദർഭത്തിൽ മക്കളോട് പറയാണ്, വസിയത്ത് നൽകാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കരയണം. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാണ്. സഹോദരങ്ങളെ, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ധാരാളം ഉപദേശങ്ങൾ, ധാരാളം വസിയത്തുകൾ മക്കൾക്ക് രക്ഷിതാക്കൾ നൽകിയത് കാണാൻ പറ്റും. ഞാനിവിടെ പറഞ്ഞത് തൗഹീദുമായി ബന്ധപ്പെട്ട, ആരാധനകളുമായി ബന്ധപ്പെട്ട, അറിവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഉപദേശങ്ങൾ മാത്രമാണ്. നമുക്കിതൊരു പാഠമാണ്. നമ്മുടെ മക്കൾ വളരുകയാണ്, നമ്മുടെ മക്കളെ മാടി വിളിക്കുന്ന ധാരാളം തിന്മകളുണ്ട്, വഴികേടിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കോവിഡിന്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മുടെ മക്കൾ കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് പോയിട്ട് ദിവസങ്ങളായി, അവർ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റ് ആണ്, അതിലൂടെയാണ് അവരുടെ പഠനം. അവരുടെ കൈകളിൽ മൊബൈൽ ഉണ്ട്. മുമ്പ് കാലത്ത് മൊബൈൽ കൊടുക്കാൻ നമ്മൾ പേടിച്ചിരുന്നു, ഇന്ന് കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ തിന്മകളുടെ ഒരു ലോകത്തിന്റെ കവാടം അവരുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ആ കവാടങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറണം. അവരാണ് നാളെ നമുക്ക് ഉപകരിക്കുക, അവരാണ് നാളെ നമുക്ക് സൗഭാഗ്യമായി തീരുക. പരലോകത്ത് ദറജകൾ വർദ്ധിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ അള്ളാഹുവിനോട് അതിന്റെ കാരണം ചോദിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതാണ് എന്നാണ്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ സ്വർഗ പ്രവേശനത്തിന് വേണ്ടി, നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ലാതെ ആ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, നമുക്ക് നമ്മളെ പരിഗണിക്കാത്ത മക്കളെയല്ല നമുക്ക് ആവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നമ്മുടെ മനസ്സിൽ നിന്ന്, കൽബിൽ നിന്ന് ഉപദേശങ്ങൾ പുറത്തു വരട്ടെ. അവരുടെ കാതുകളിലേക്ക് തറക്കുന്ന ഉപദേശങ്ങളല്ല, അവർ കേട്ടുപോകേണ്ട ഉപദേശങ്ങളല്ല, അവരുടെ ഹൃദയങ്ങളിൽ പതിക്കുന്ന ഏറ്റവും നല്ല മനസ്സിൽ തട്ടിയ വാക്കുകൾ പറയാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, സഹോദരികൾ, നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, വിശ്വാസികളായ അവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാ മിൻകും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. آمين آمين برحمتك يا ارحم الراحمين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.